How to draw wall drop. Fixed wall drops എങ്ങനെ വരക്കാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. നമ്മൾ ഒരു wall drops fixed wall drops ഒക്കെ വരക്കുന്ന സമയത്ത് ആദ്യം നമ്മളുടെ സൈഡ് ഡൈമെൻഷൻസ് ഉണ്ടായിരിക്കണം. ഈ സൈഡ് ഡൈമെൻഷൻസ് വെച്ചിട്ടായിരിക്കണം ഇത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു wall drops ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു കൺസെപ്റ്റ് ഡിസൈൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് ഇതിൻ്റെ ക്ലയൻറ്റിൻ്റെ കൺസെപ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡ്രോയിങ്സിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് ഷോപ്പ് ഡ്രോയിങ്സ് വരയ്ക്കാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സൈഡ് ഡയമെൻഷൻസ് വെച്ചിട്ട് ഇതിന് കമ്പൽസറി ആയിട്ട് കുറച്ച് മെഷർമെൻറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് പറയാം. ഫസ്റ്റ് നമ്മൾ രണ്ട് സൈഡിലും ഈ 220 mm ഗ്യാപ്പ് കാണിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ആസ് പെർ ദ ഈ ഡ്രോയിങ്സ് പ്രകാരം ഈ ഒരു കൺസെപ്റ്റ് ഡിസൈൻ പ്രകാരം ഇതിനൊരു പില്ലസ്റ്റർ തന്നെ ഉണ്ട്. ആ പില്ലസ്റ്ററിൻ്റെ സൈസ് 60 രണ്ട് സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലും ഈ ഒരു പിലസ്റ്റർ കാണിച്ചിട്ടുണ്ട്. ഈ പിലസ്റ്ററിൻ്റെ എലിവേഷൻസ് കാണുന്നതാണ് യെല്ലോ കളറിൽ കാണുന്നതാണ് ഈ പിലസ്റ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കിതിൽ ഡോറ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ മെയിനായിട്ടുള്ള അടുത്തൊരു പോയിൻ്റ് എല്ലാ ഡോർസുകളും മാക്സിമം ഈക്വലാക്കി ഇടേണ്ടതിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അപ്പോഴും നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്തും കാണാനുള്ള ഭംഗിയൊക്കെ ഉണ്ടാവും. ആ ഒരു രീതിയിൽ ഈക്വലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോയിൻറ്റ്സുകൾ കവർ ചെയ്തിട്ട് നമുക്കൊരു പ്ലാൻസ് ഇതിൽ നമുക്ക് വരക്കാം. അതാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഡോർസുകളൊക്കെ കംപ്ലീറ്റ് ഈക്വലാണ്. ഇപ്പോൾ ഈ പിലസ്റ്ററിൻ്റെയും ഡോറിൻ്റെ ഇടയിൽ ഒരു 2 mm ഗ്യാപ്പ്, ഇവിടെ ഒരു 2 mm ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. അതുപോലെ രണ്ട് ഡോറും ബിറ്റ്വീൻ രണ്ട് ഡോറിൻ്റെ ഇടയിലായിട്ട് 2 mm ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഹാങ്ങർ ഡ്രസ്സ് കൊളുത്തുന്ന ഹാങ്ങറാണ് ഇപ്പോൾ ആ ഈ ഒരു ഡ്രോയിങ്സ് പ്ലാനിൽ കാണിച്ചിട്ടുള്ളത്. ഇതൊരു സെക്ഷനൽ പ്ലാൻ ഡ്രോയിങ്സ് ആണ് ഇപ്പോൾ ഈ വരച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് ഇതിലൊരു ഡ്രോവർ ഉണ്ട്. ഡ്രോവറിൻ്റെ ഒരു സെക്ഷനൽ പ്ലാനാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഉണ്ട്. അതൊരു ലൂസ് ഫർണിച്ചറാണ്. അതിൻ്റെ മീതെ നമുക്ക് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പർ ലെവലിൽ വാൾ മൗണ്ടഡ് ക്യാബിനറ്റ്സ് വരുന്നുണ്ട്. ഇത്രയാണ് പ്ലാനിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കിതിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഹൗ ടു ഡു സ്കേർട്ടിങ്. ഇതിൻ്റെ ഈ സ്കേർട്ടിങ്ങിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്കേർട്ടിങ്. ഇതിൻ്റെ താഴത്തുനിന്ന് ഇവിടെ വരേക്ക് ഒരു സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു 50 ആണ് ഇവിടെ നിന്ന് ഇവിടെ വരേക്കുള്ള ഡയമെൻഷൻസ്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മീതെ ഒരു MDF യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ചെയ്യുന്നത് MDF അല്ലെങ്കിൽ നോർമൽ ടൈപ്പ് MDF 80 mm MDF വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്കേർട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ. പിന്നെ ബാക്ക് അതിൻ്റെ അടിയിൽ ഒരു പാനലുണ്ട്. ആ പാനൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണുന്നതാണ് ഡോറ്. നമ്മൾ ഓപ്പൺ ക്ലോസ് ചെയ്യുന്ന ഡോറാണത്. പിന്നെ ഇതിൽ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തെ സെക്ഷൻ ആയതുകൊണ്ട് ഇതിൽ ഡ്രോവർ വരുന്നുണ്ട്. ഈ ഡ്രോവറാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രോവറിൻ്റെ സെക്ഷൻസ് മീതെ ഒരു 18 mm പാനൽ വരുന്നു. അതിൻ്റെ ഡ്രോവേഴ്സ് കാണിക്കുന്നു. ഇതിൻ്റെ തൊട്ട് മീതെ ഇതിൽ അഡ്ജസ്റ്റബിൾ ഷെൽഫ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് പാർട്ട്, ഇതിൻ്റെ ഹൈറ്റ് 3.7 ആയതുകൊണ്ട് ഇതിൻ്റെ രണ്ട് പാർട്ടായിട്ടാണ് ഇതിൻ്റെ ഡോർസ് ഉള്ളത്. ഒന്ന് താഴത്ത് ഒരു 2050 ഹൈറ്റിലൊരു ഡോർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മീതക്കും വേറൊരു ഹൈറ്റിലൊരു ഡോർ. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ഷെൽഫാണ്. ഈ കാണുന്നതൊക്കെ അഡ്ജസ്റ്റബിൾ ഷെൽഫാണ്. ഒരു ഷെൽഫിൻ്റെ അവിടെ ലൈറ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലെഡ് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ കത്താവുന്ന രീതിയിലുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു പുതിയ മെത്തേഡാണിത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്യാബിൻ വാൾ ഡ്രോപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് വരുന്നത് ഇതിൻ്റെ കോർണിഷാണ്. ഈ ഒരു കോർണിഷ് അപ് ടു സീലിംഗ് വരേക്ക്, ഇതാണ് ജിപ്സത്തിൻ്റെ സീലിംഗ് ആണ് ടോപ്പിലുള്ളത്. അതിൻ്റെ മീതെ ഈ ഒരു ഷേപ്പിലുള്ള ഒരു കോർണിഷ് ഇതിൻ്റെ മീതെ കാണിച്ചിട്ടുണ്ട്. ഈ കോർണിഷ് നോർമൽ രീതിയിൽ ഈ പാനലിനായിട്ട് ഫിക്സ് ചെയ്യാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് ലൈറ്റ് ഉണ്ട്. ഒന്ന് ഏറ്റവും ടോപ്പിൽ ലൈറ്റ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ താഴത്തും. ഇത് ഉള്ളിലത്തെ ഡ്രസ്സൊക്കെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാനും ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഈ LED ലൈറ്റ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ എലിവേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ എലിവേഷൻസിൽ ഇപ്പോൾ നമുക്ക് എലിവേഷൻസ് മാത്രമാകുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പാർട്ടീഷൻസൊന്നും അതിൽ ക്ലിയർ ആയിട്ട് അഡ്ജസ്റ്റബിൾ ഷെൽഫൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്പൺ എലിവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എലിവേഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ എലിവേഷനിൽ ഇപ്പോൾ ഡോറുകളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എലിവേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ കാണുന്നത്. അത് ഈ ഒരു ഭാഗത്തിൻ്റെ എലിവേഷൻസ് ഡോർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ഇടാനുള്ള ഹാങ്ങറാണ്. ഇതിൽ അടിയിലൊരു അഡ്ജസ്റ്റബിൾ ഷെൽഫ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടൊക്കെ അഡ്ജസ്റ്റബിൾ ഷെൽഫ് ഉണ്ട്. ഇതൊക്കെ മാക്സിമം ഈക്വൽ ഈക്വൽ ആവുന്ന രീതിയിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ ഈ ഡോറിൻ്റെ മീതെ ഒരു മോൾഡിംഗ് വരുന്നുണ്ട്. അതിന് സാധാരണ രീതിയിൽ ഇതിൻ്റെ ഡിസ്റ്റൻസൊക്കെ ഈക്വൽ ആവുന്നു. ഈ ഈ ഒരു ഓട്ടോകാർഡിൻ്റെ കളർ 11 ആണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ചുറ്റും ഒരു മോൾഡിംഗ് വരുന്നുണ്ട്. എല്ലാ ഡോറുകൾക്കും ഇത് ഒരു മോൾഡിങ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു മോൾഡിങ്ങിൻ്റെ ഡീറ്റെയിൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ ഒരു മോൾഡിങ്, ഈ മോൾഡിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.